പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2021-22 വർഷത്തെ SSLC എക്സാമിനേഷൻ്റെ ഡേറ്റും മറ്റൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ SSLC അറബിക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ഒരു എക്സാം നോട്ട്സ് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. മുസായിദ് എന്ന പേര്, മുസായിദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സഹായി എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പേജും കൃത്യമായി അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, ആക്ടിവിറ്റികൾ മറ്റുമൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ആ രീതിക്കാണ് നമ്മുടെ ഈ എക്സാം നോട്ട്സ് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് കടക്കാം. നിങ്ങൾ പാഠപുസ്തകം ശ്രദ്ധിക്കുക. പാഠപുസ്തകം എടുത്ത് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ കൂടുതലായി നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അപ്പോൾ നമ്മൾ ഇതിൽ പാഠം നമുക്ക് തുടങ്ങുന്നത് ഒന്നാമത്തെ യൂണിറ്റ് എന്നുള്ളത് അൽ വഹദത്തുൽ ഊല, എന്താണ് അജ്നിഹത്തുൽ അഹ്ലാം എന്നാണ്. അജ്നിഹത്തുൽ അഹ്ലാം. അപ്പോൾ അതിലെ ഈ ആ വാക്ക് തന്നെ രണ്ട് ജംഅകളാണ് അതിലുള്ളത്. നമ്മൾ പഠിച്ചു വെക്കേണ്ട രണ്ട് ജംഅകൾ അതിലുണ്ട്. അതായത് അജ്നിഹ, അജ്നിഹ എന്നുള്ളത് ജനാഹ് എന്ന വാക്കിൻ്റെ ജമാണ്. ജനാഹ് അജ്നിഹ, ചിറകുകൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ഡാഷ് ജം അജ്നിഹ എന്ന് കൊടുത്താൽ ജനാഹ് എന്ന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക മാ മുഫ്റദു അജ്നിഹ, അല്ലെങ്കിൽ മാ ജം ഔ ജനാഹ്. ജനാഹ് എന്നതിൻ്റെ ജം എന്താണ്, അല്ലെങ്കിൽ അജ്നിഹ എന്ന വാക്കിൻ്റെ മുഫ്റദ് എന്താണ് എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ രണ്ടാമത്തെ വാക്ക് ഇതിൻ്റെ പുറത്ത് അൽ അഹ്ലാം, അത് ഹുൽമിൻ്റെ ജമ്മാണ്. അഹ്ലാം, ഹുൽമ് എന്താണ്, സ്വപ്നം. അഹ്ലാം, സ്വപ്നങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ മാ ഹുൽമ, മാ ജം ഹുൽമ്, അല്ലെങ്കിൽ മാ മുഫ്റദു അഹ്ലാം എന്ന രീതിയിൽ ചോദിക്കും ഇൻഷാല്ലാ. അപ്പോൾ അതൊരു ആ ഫസ്റ്റ് വാക്ക് തന്നെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക, ഓർത്തിരിക്കുക. അതിനുശേഷം പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. അതിലൊരു വാചകവുമുണ്ട്. ആ വാചകം നമ്മൾ പഠിച്ചതാണ്. ആ വാചകത്തിലെ പ്രധാനപ്പെട്ട വാക്ക് എന്നുള്ളത് എന്താണ്, അസ്തിഖത്തു ബിൻ നഫ്സ്, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള വാക്കാണ്. ആ വാക്ക് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അസ്തിഖത്തു ബിൻ നഫ്സ്, ആത്മവിശ്വാസം, തജ് അൽ ആക്കും, മിനൽ ഉസ്ഫൂർ, കിളിയിൽ നിന്ന്, സഖ്രം പരുന്താക്കി മാറ്റും. ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ അയാൾ വലിയ ശക്തവാനായി മാറും എന്നാണ്. അപ്പോൾ ഇതേ ഈ സെൻറ്റൻസ് നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റിനായി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും, എങ്ങനെ ചോദിക്കും? അസ്തിഖത്തു ബിൻ നഫ്സ് തജ് അലു മിനൽ ഉസ്ഫൂരി ഡാഷ്. ഈ സഖർ എന്ന വാക്കുണ്ടാവില്ല. സഖർ ബ്രാക്കറ്റിൽ തരികയോ അല്ലാതെ തരാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിന് ഉത്തരം. അതുപോലെ ചിലപ്പോൾ ഇതിൽ ഇപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് എടുത്ത അൽ വർദ് മിനൽ വർദ് അത് ഒഴിവാക്കിയിട്ട് ബാക്കി തരും, അവിടെ ഡാഷ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം നൽകുവാൻ കഴിയേണ്ടതുണ്ട്. അതാണ് ചോദ്യം ചോദിക്കുന്ന ഒരു രീതി ഇൻഷാല്ലാ. അപ്പോൾ വമിനൽ ഹിൽമി എന്നാണ് സ്വപ്നം, ഹഖീഖ യാഥാർത്ഥ്യമായി മാറും. അപ്പോൾ ആ രീതിയിൽ വൺപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം നൽകുവാൻ കഴിയണം. പിന്നെയുള്ളത് ഇതിൽ നമ്മൾ ഈ പേജിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. 10-ാമത്തെ പേജിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് വാഗജ ഒരു ചിത്രത്തോടു കൂടിയ അതിൽ ഒരു കുട്ടിയുടെ ചിത്രവും ഒരു പാരഗ്രാഫ്, ആ കുട്ടിയുടെ ചിന്തയൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും ചില വാക്കുകൾ നമ്മൾ പഠിക്കണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ജാല് ഇതിൽ ജമ്മുകളുണ്ട്. ജമ്മുകൾ നോക്കൂ, അൽ അസ്റാർ, അസ്റാർ എന്ന വാക്ക് അല്ലേ, അത് സിർറ് എന്ന പദത്തിൻ്റെ ആ ജമ്മാണ് അസ്റാർ. ഓക്കെ. അതുപോലെ തുയൂർ, ത്വയറിൻ എന്ന വാക്കിൻ്റെ ജമ്മാണ് തുയൂർ. അപ്പോൾ ത്വയർ മുഫ്റദ്, തുയൂർ ജമ്മ. അപ്പോൾ ഈ ജമ്മ മുഫ്റദ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളത് അവസാനത്തെ ഈ രണ്ട് വരികൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം. അഖീറൻ സിർത്തു ഔവൽ റജലിൻ താറ ഇല ഉഫ്ഖി സമ മിൻ കറിയത്തി രാമേശ്വരം. രാമേശ്വരത്തിൽ നിന്ന് ആദ്യമായി ആകാശലോക, ആകാശ ചക്രവാളത്ത് പറന്ന മനുഷ്യൻ ഞാനായി തീർന്നു എന്നാണ്. അത് കുട്ടിയുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് ചോദിക്കാവുന്നൊരു ചോദ്യ രീതി എന്നുള്ളത് അത് അടുത്ത പേജിലുണ്ട്. അടുത്ത പേജിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, എന്താണ് മനില്ലതി സാർ ഔ വല റജലിൻ താറ ഇല ഉഫ്ഖി സമ, ആരാണ് ആദ്യം ആകാശ ലോകത്ത് ആദ്യമായി ചുറ്റിയ മനുഷ്യൻ
എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ തന്നെ വേറെയും മൂന്ന് ക്വസ്റ്റ്യനുകൾ, 10-ാമത്തെ പേജിൽ, മല്ലരി തഅജ്ജബ ബിസ്സബി, കുട്ടിയെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് എന്നുള്ളത്. എന്താണ്? തൊയറാന തുയൂർ അല്ലേ, തൊയറാന തുയൂർ, തൊയറാന തുയൂർ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഐകന്തുബി അന്നി അഖ്തദിർ അല തൊയറാന യൗമമ്മ, ഒരു ദിവസം ഞാൻ പറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന കുട്ടിയുടെ ആ വാക്യത്തെ, ആ വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനെയാണ്? അയാളുടെ അസ്തിഖത്തു ബിൻ നഫ്സ്, നമ്മൾ മോളിൽ പഠിച്ച വാക്കുണ്ടല്ലോ, അത് തന്നെയാണ് അല്ലേ. അതിനുശേഷം അമ്മാ ഉമ്മിയത്തുക്ക്, നിങ്ങളുടെ ആഗ്രഹം എന്ന്, അതിനുത്തരമൊക്കെ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയതാണ്. അതാണ് 10-ാമത്തെ പേജിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 11-ാമത്തെ പേജിൽ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ കുട്ടി ആരാണ്, അവനെ പറക്കുവാൻ കഴിഞ്ഞു, ആരാണ് ആദ്യമായി പറന്നത് എന്നുള്ളത്. പിന്നെ 11-ാമത്തെ പേജിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താ നോക്കൂ, ഷഹ്സിയാത്ത്, ഷഹ്സിയാത്ത്. അതുപോലെ വേറൊരു വാക്കുണ്ട്, ദിയാനാത്ത്, ദിയാനാത്ത് അല്ലേ. അതെ. പിന്നെയോ, പിന്നെ ഒരു വാക്ക് കൂടിയുണ്ട്, ലഹ്ലാത്ത്, ലഹ്ലാത്ത് അല്ലേ. ഈ വാക്കുകളുടെയൊക്കെ കോമൺ പ്രത്യേകത എന്താ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിൻ്റെ എല്ലാ അവസാനത്തിലും അലിഫും തായുമുണ്ട്, അല്ലെങ്കിൽ താ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലഹ്ലാത്തും മുകളിൽ പറഞ്ഞ എന്താണ്, മുകളിൽ പറഞ്ഞ ഷഹ്സിയാത്തും ഇതെല്ലാം ജമ മോന്നസ് സാലിമാണ് നമ്മൾ പഠിച്ചതാണ്. ജമ മോന്നസ് സാലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ, അതായത് അപ്പോൾ ഷഹ്സിയത്തിൻ മുഅന്നസായ ഒരു വാക്ക്, ഷഹ്സിയത്തിൻ എന്നുള്ളത് മുഅന്നസായ ഒരു വാക്കാണ്, നമുക്ക് താ മനസ്സിലായി. അതിൻ്റെ അവസാനത്തിൽ എന്താണ് ആ തായുടെ മുമ്പിൽ, ഇവിടെ ഒരു ഷഹ്സിയത്തിൻ എന്ന വാക്ക് എഴുതിയ ആ വാക്കിൻ്റെ തായുടെ അവസാനത്തെ തായുടെ മുമ്പിൽ അലിഫ് ചേർത്ത് ആ താ മബ്സൂ തായത്താക്കി, തുറന്ന തായാക്കി മാറ്റുക, അപ്പോഴാണ് ജമ്മാക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഷഹ്സിയത്തും ജമ്മ് ഷഹ്സിയാത്ത്, അതുപോലെ എന്താണ് താഴെ പറഞ്ഞല്ലേ, എന്താണ് ലഹ്ലത്തും ജമ്മ ലഹ്ലാത്ത്, അതുപോലെ പിന്നെ ഏതാണ് വാക്ക്, ഒരു വാക്ക് കൂടി പറഞ്ഞല്ലോ, ദിറായത്തും ജമ്മ ദിറായാത്ത, ഇവിടെയുണ്ട്, ദിറായത്തും ജമ്മ ദിറായ, ദിയാനത്തും ജമ്മ ദിയാനാത്ത്, ഈ വാക്കുകൾ. അപ്പൊ ഇതൊക്കെ ദിയാനത്തും ജമ്മ ദിയാനാത്ത്. അപ്പോൾ മോന്നസായ ഒരു വാക്കിനെ നമ്മൾ ജമ്മു പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ തായയുടെ മുമ്പ് ഒരു അൽഫ് ചേർത്ത് താ തുറന്ന തായാക്കി മാറ്റുകയാണ്. ഇവിടെ കണ്ടില്ലേ തുറന്ന താ, ഇതാ കണ്ടോ, എല്ലാം തുറന്നതായ കിടക്കുന്നു. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഒരു ഉദാഹരണം തരും, ഷഹ്സിയത്തുൻ എന്ന ഉദാഹരണം തരും, ഷഹ്സിയത്തുൻ ജമ്മ് ഷഹ്സിയാത്ത് കൊടുത്തിട്ടുണ്ടാവും, ബാക്കിയുള്ള വാക്കുകളിലെല്ലാം എന്ത് ചെയ്യും, ദിറായത്തുൻ ഡാഷ്, പിന്നെ ദിയാനത്തുൻ ഡാഷ്, പിന്നെ ലഹ്ലത്തും ഡാഷ്. അപ്പോൾ ലഹ്ല അലിഫും തായും ചേർത്ത് വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഈ 11-ാമത്തെ പേജിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇൻഷാല്ലാ. അപ്പോൾ ഇതോടെ കൂടി ഇന്നത്തെ ഈ ക്ലാസ് നിർത്തുകയാണ്. ഇതിനുശേഷം നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ ബാക്കി പേജും കൂടി പഠിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങളുടെ കൂട്ടുകാരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.